ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മളിവിടെ ഇംഗ്ലീഷ് ഗ്രാമർ മുന്നേ എടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഈ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കാരണം അതാണ് ബേസിക് ആയിട്ടുള്ള ഗ്രാമറിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിലാണ് തുടങ്ങുന്നത് അപ്പോൾ അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു സെൻറ്റൻസിൽ എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സിക്സ്റ്റീൻത്താണ് ഞാനിവിടെ നമ്പർ ഇട്ടിട്ടുള്ളത് ബിക്കോസ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് നോക്കാം അപ്പോൾ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പാൾ ഡിക്ലെയർഡ് ദാറ്റ് ടുമോറോ ഡാഷ് എ ഹോളിഡേ ദ പ്രിൻസിപ്പാൾ ഡിക്ലയർഡ് ദാറ്റ് ടുമോറോ ഡാഷ് എ ഹോളിഡേ ഓപ്ഷൻ എയിൽ പറയുന്ന വുഡ് ബി ബി വിൽ ബി സി ക്യാൻ ബി ഡി മേ ബി ഇത്രയാണ് നമ്മുടെ നാല് ഓപ്ഷൻസിൽ പറയുന്നത് അപ്പോൾ എന്താണ് വരിക ദ പ്രിൻസിപ്പാൾ നാളെ ഹോളിഡേ ആയിരിക്കുന്ന അല്ലേ പ്രിൻസിപ്പാൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു എന്താണ് അവിടെ വരിക വുഡ് ബി ആണോ വിൽ ബി ആണോ ക്യാൻ ബി ആണോ മേ ബി ആണോ അതായത് വുഡ് ബി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ എ ആണല്ലോ ആദ്യമുള്ളത് വുഡ് ബി ആണല്ലോ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പറയാം വുഡ് ബി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ടെൻസിനെയാണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ ഇനി എപ്പോഴാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഈവൻറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ആക്റ്റിനെ പറ്റിയിട്ട് അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ അപ്പോൾ ഈ പ്രിൻസിപ്പാൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ടുമോറോ ഡാഷ് എ ഹോളിഡേ എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറിലെ കാര്യമാണ് ഒരു ഈവൻ അല്ലെങ്കിൽ ഒരു ആക്റ്റിനെ പറ്റിയിട്ടാണ് പ്രിൻസിപ്പാൾ അവിടെ പറയുന്നത് അല്ലേ അപ്പോൾ എന്താണ് പ്രിൻസിപ്പാൾ ഡിക്ലെയർഡ് ദാറ്റ് ടുമോറോ വുഡ് ബി എ ഹോളിഡേ എന്നാണ് വരിക അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്ത നോക്കാം ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ ഗിവൺ മെഡിസിൻ ഡാഷ് ഹെർ ഫീവർ ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ ഗിവൺ മെഡിസിൻ ഡാഷ് ഹെർ ഫീവർ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ടു ബ്രിങ്ക് അപ്പ് ടു ബ്രിങ്ക് ഡൗൺ ടു ബ്രിങ്ക് ഫോർത്ത് ടു ലുക്ക് ആഫ്റ്റർ അപ്പോൾ എന്താണ് കറക്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് അതായത് പേഷ്യൻറ്റിന് പൊതുവേ മെഡിസിൻ കൊടുത്തു എന്തിനാണ് മെഡി എന്തായാലും ഫീവർ ആണെങ്കിൽ ഫീവർ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അത് അണ്ടർസ്റ്റുഡ് ആണല്ലേ പേഷ്യൻറ്റ് ഹാസ് ബിൻ ഗിവൺ മെഡിസിൻ ഡാഷ് ഫീവർ അപ്പോൾ എന്താണ് ഇതിൽ കുറയ്ക്കുക എന്നുള്ള ഒരു മീനിങ് വരുന്ന കാര്യം എന്താണെന്നാണ് നമ്മൾ അടുത്ത കണ്ടുപിടിക്കേണ്ടത് ടു ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഐ വോസ് ബ്രോട്ടപ്പ് ഇൻ ലണ്ടൻ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ബ്രിങ് അപ്പ് എന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ കൊണ്ടുവരിക എന്നുള്ളൊരു മീനിങ്ങും കൂടി ഉണ്ട് അതായത് കുടി യു ബ്രിങ്ങ് അപ്പ് ദാറ്റ് മെയ് ഇമെയിൽ അങ്ങനെയൊക്കെ പറയുന്നിടത്തും നമ്മൾ ബ്രിങ് അപ്പ് യൂസ് ചെയ്യും അപ്പോൾ അല്ലെങ്കിൽ വളർത്തി വലുതാക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിന് നമ്മൾ ബ്രിങ് അപ്പ് യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് അത് ഓർമ്മിച്ച് വയ്ക്കാം ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതി വയ്ക്കാം ഇനി അതുപോലെ തന്നെ ഓപ്ഷൻ ബി നോക്കിയിട്ടുണ്ടെങ്കിൽ ടു ബ്രിങ് ഡൗൺ ആണ് ടു ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ മീനിങ് ആണ് കുറയ്ക്കുക എന്നുള്ള മീനിങ് ആണ് ടു ബ്രിങ് ഡൗൺ മീൻസ് അതായത് ടു റെഡ്യൂസ് എന്ന് പറയാം നമുക്ക് ഇനി അടുത്തത് നോക്കാം സിയിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കറക്റ്റ് ബി ആണെന്നുള്ളത് അണ്ടർസ്റ്റഡ് ആണ് ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ ഗിവൺ മെഡിസിൻ ടു ബ്രിങ്ക് ഡൗൺ ഹെവ് ഫീവർ എന്നാണ് വരേണ്ടത് നമുക്ക് അടുത്ത ഓപ്ഷനും കാരണം ഇതിങ്ങനത്തെ സംഭവമായതുകൊണ്ട് നമുക്ക് ഫ്രൈസസ് ആയതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം അടുത്തതിൽ പറഞ്ഞതന്നെ ടു ബ്രിങ് ഫോർത്ത് ടു ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ടു പ്രൊഡ്യൂസ് എന്നുള്ള മീനിങ് ആണ് ടു ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് എന്നുള്ള മീനിങ് ആണ് അടുത്തത് ടു ലുക്ക് ആഫ്റ്റർ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നോക്കുക നോക്കണം എന്നുള്ള ഒരു മീനിങ് വരുന്നതാണ് ടു ലുക്ക് ആഫ്റ്റർ ഐ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ മൈ കിഡ്സ് എന്നൊക്കെ പറയില്ല അതിന് വേണ്ടിയിട്ടാണ് ലുക്ക് ആഫ്റ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ ഈ നാല് ഫ്രേസസും നിങ്ങൾ പഠിക്കാനുള്ളത് അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക ഇനി ഈ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റരുത് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ ഇഫിൻ്റെ വീഡിയോസ് ഞാൻ എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ വീഡിയോ ഞാൻ ലിങ്ക് താഴെ ഇടാം അതൊന്ന് നോക്കുക ഇഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അധികം ക്വസ്റ്റ്യൻ പേപ്പറിലും ഇഫ് വരാറുണ്ട് അപ്പോൾ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദി എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കറക്റ്റ് ആൻസർ എന്താണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ വുഡ് പാസ് ആണ് എയിൽ പറയുന്നത് ബി വുഡ് ഹാവ് പാസ്ഡ് സി വിൽ ഹാവ് പാസ്ഡ് ഡി വിൽ പാസ് അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണ് അതായത് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുന്നത് വുഡ് ഹാവ് പാസ്ഡ് എന്നാണ് വേണ്ടത് അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഇനി അടുത്തത് നോക്കാം കമല ഈസ് എ ടൈപ്പിസ്റ്റ് ഡാഷ് ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി എന്നാണ് വരിക അതായത് കമല ഒരു ടൈപ്പിസ്റ്റാണ് എവിടുത്തെ ടൈപ്പിസ്റ്റാണ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയില്ല അപ്പം കറക്റ്റായിട്ടുള്ള പ്ലേസ് തന്നതുകൊണ്ട് നമുക്ക് ഏത് ഇത് പ്രപ്പോസിഷനാണല്ലേ എന്ത് യൂസ് ചെയ്യാം കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിൻറ്റ് ഓഫ് പ്ലേസ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം കമല ഈസ് എ ടൈപ്പിസ്റ്റ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി എന്നാണ് വരിക അടുത്ത ക്വസ്റ്റൻ ഇതാണ് ട്വൻറ്റി എത്ത് വൺ നൈദർ ദ ലീഡർ നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഫൗണ്ട് ഗിൽറ്റി അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ടിപ്സ് പറയാം നൈദർ ദ ലീഡർ നോർ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നൈദർ നോർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ നൈദർ നോർ ആണ് നമ്മൾ ഈ സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നൈദർ നോറ് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് അതായത് ഐതർ ഓർ ആയാലും നൈതർനോറായാലും നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഓർ ഈ കൺജങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ വേവ് വേണ്ടത് ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാത്തവർ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നൈതർനോർ ഐതർ ഓർ ഓർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ വേബ് വരേണ്ടത് അപ്പോൾ നൈദർ ദ ലീഡർ ദ ലീഡർ എന്ന് പറയുന്ന ഫസ്റ്റ് സബ്ജക്റ്റും പിന്നെന്താണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡ് സബ്ജക്റ്റും ആണ് അല്ലേ ഇത് ഫസ്റ്റ് സബ്ജെക്ട് ഇത് സെക്കൻഡ് സബ്ജക്റ്റ് അപ്പോൾ ഡാഷ് ഫൗണ്ട് ഗിൽറ്റി എന്ന് പറയുമ്പം നൈദർ നോറ് വന്നതുകൊണ്ട് എന്താണ് ഇത് സെക്കൻഡ് സബ്ജെക്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണിവിടെ വരിക ആണോ വാസ് ആണോ ആണോ ഹാസ് ബീൻ ആണോ അതായത് നമുക്ക് മനസ്സിലായി സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പ്ലൂറൽ ആണ് അല്ലേ അപ്പോൾ വേബ് എന്തായിരിക്കണം വേർഡ് ഷുഡ് ഇൻ പ്ലൂറൽ പ്ലൂറൽ ആയിട്ടുള്ള വേബ് ഏതാണ് ഇവിടെ ഈസും വാസും സിംഗുലറാണെന്ന് നമുക്കറിയാം ഹാസ് ബീൻ സിംഗുലർ ആണ് വേറാണ് പിന്നെ പ്ലൂറൽ ആയിട്ടുള്ളത് നൈതർ ദ ലീഡർ നോർ ഹിസ് ഫ്രണ്ട്സ് വെയർ ഫ്രൗണ്ട് ഗിൽട്ടി എന്നാണ് വരിക മനസ്സിലായാലോ ഓക്കെ അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇത്ര നേരം നമ്മൾ കണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ് അല്ലേ ഇനി ഫസ്റ്റ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ആസ് വെൽ ആസ് വിത്ത് എലോങ് വിത്ത് together with in addition to in the company of accompanied by rather than unlike as much as ഇതൊക്കെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ട്വൻറ്റി വൺ ദ പോയറ്റ് ആൻഡ് നോവൽ ഇസ് ഡാഷ് ഇത് നിങ്ങൾക്ക് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണത് അതായത് രണ്ട് സെൻറ്റൻസുകൾ ഒരേ കാര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ എന്താണ് ദി പോയറ്റ് ആൻഡ് നോവലിസ്റ്റ് ഡാഷ് ഡെഡ് ഓപ്ഷൻ എയിൽ ആറ് ബി വെയർ സി ഹാസ് ഡി ഈസ് എന്നാണ് നമ്മുടെ ഓപ്ഷൻസ് ഉള്ളത് പോയറ്റ് ആൻഡ് നോവലിസ്റ്റ് എന്താണ് വരിക ഈസ് ഡെഡ് എന്നാണ് വരിക പോയറ്റ് ആൻഡ് നോവലിസ്റ്റ് ഈസ് ഡെഡ് കാരണം ഡെഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ രണ്ട് പേരെയും പോയിന്റ് ചെയ്യുന്നത് സോ അത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഇടാം അപ്പോൾ ഒന്ന് കണ്ടുനോക്കാം ഈസ് ആണ് വരേണ്ടത് പോയറ്റ് ആൻഡ് നോവലിസ്റ്റ് ീസ് ഡൈഡ് എന്നാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് യൂറോപ്യൻ വോ സ്കിൽഡ് ഇൻ ദ ഇൻ ബസ് ആക്സ് ഇൻ ദ ബസ് ആക്സിഡൻറ്റ് ഡാഷ് യൂറോപ്യൻ വോ സ്കിൽഡ് ഇൻ ദ ബസ് ആക്സിഡൻറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ ആർട്ടിക്കിൾസ് ആണല്ലേ വരുന്നത് ആർട്ടിക്കിൾസിൽ നമുക്കറിയാം എ ഇ ഐ ഒ യു വരുമ്പോൾ നമ്മൾ യൂസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻ ആണ് പക്ഷേ ഇവിടെ യു ആണ് വന്നിട്ടുള്ളത് യൂറോപ്യൻ എന്ന് പറയുന്നത് യു ആണ് വന്ന് ഇ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പൊതുവേ ഒരു ഡൗട്ട് ഉണ്ടാവാം ആനല്ലേ യൂസ് ചെയ്യേണ്ടി വന്നു പക്ഷേ ആനല്ല എന്തൊക്കെയാണ് എക്സെപ്ഷൻസ് ഞാൻ പറയാം എ യൂറോപ്യൻ എ യൂണിറ്റ് എ യൂണിവേഴ്സിറ്റി എ വൺ ഐഡ് മാൻ എ വൺ റുപ്പി നോട്ട് എ യൂണിഫോം എ യുണീക്ക് ഇത്രയും കാര്യങ്ങൾ വരുമ്പം എ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്തൊക്കെയാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം യൂറോപ്യൻ്റെ ഫ്രണ്ടിൽ എ പാടുള്ളൂ എ യൂറോപ്യൻ എ യൂണിറ്റ് എ യൂണിവേഴ്സിറ്റി എ വൺ ഐഡ് മാൻ എ വൺ റുപ്പി നോട്ട് എ വൺ റുപ്പി നോട്ട് എ യൂണിഫോം എ യൂണിക് ഇതൊക്കെ വരുമ്പോൾ എ ആണ് അതിൻ്റെ ഫ്രണ്ടിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത് അത് നോട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഹവർ അല്ലേ അൻ ഹവർ എന്നാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാം മനസ്സിലായല്ല അതായത് എച്ച് എന്ന് പറഞ്ഞ ഇതിലില്ലായെങ്കിൽ കൂടി നമ്മളിവിടെ ആനാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതും കൂടി ഓർമ്മിക്കുക ഓർമ്മിക്കാം എനവർ എൻ ഓണറബിൾ മാൻ എനയർ അതൊക്കെ വരുമ്പം അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് നോക്കാം എവ്രിബി ഹാസ് ലെഫ്റ്റ് ദ ഹോൾ അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ എവ്രിബഡി ഹാസ് ലെഫ്റ്റ് ദ ഹോൾ എന്ന് പറയുമ്പോൾ അതെന്താണ് വരുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ് വരുന്നത് ഓപ്ഷൻ എയിൽ ഹാവിൻ്റെ ഓപ്ഷൻ ബി ഹാസ് ദേ ഓപ്ഷൻ സി ഹാവ് ദേ ഓപ്ഷൻ ഡി ഹാസിൻ ദേ അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എവറിബഡി എവറിബഡി വരുമ്പം എപ്പോഴും നമ്മൾ ടാഗിൽ യൂസ് ചെയ്യുന്നത് ദേ ആയിരിക്കും അത് ഒരു പോയിന്റ് ആണ് ഓർമ്മിക്കുക എവ്രിബി വരുമ്പോൾ എന്താണ് പ്രൊണൗൺ ചേഞ്ച് എന്ന് പറയുന്നത് ദേ ആണ് അതുപോലെ തന്നെ ഹാസ് ലെഫ്റ്റ് ദ ഹോൾ എന്ന് പറയുമ്പോൾ സെൻറ്റൻസ് ഇവിടെ പോസിറ്റീവാണ് വി ഹാവ് ടു ഐഡന്റിഫൈ ദ സെൻറ്റൻസ് വിതഔട്ട് ദ സെൻറ്റൻസ് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് സോ ആൻസർ ഷുഡ് ബി ഇൻ നെഗറ്റീവ് അല്ലെ ആൻസർ എന്തിലായിരിക്കണം ഉണ്ടാവുന്ന നെഗറ്റീവിലായിരിക്കണം ഉണ്ടാവേണ്ടത് അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ട് വേണം അതിൽ എവറിബഡി ഹാസ് ലെഫ്റ്റ് ദ ഹോൾ അപ്പോൾ എന്തുവരും നമ്മൾക്ക് ഇവിടെ ഉള്ളത് ഹാസ് ആണല്ലേ അപ്പോൾ ഹാസ് ഡേ എന്നാണ് നിങ്ങൾ പെട്ടെന്ന് തിങ്ക് ചെയ്യുക ഹാസിൻഡ് ഡേ അല്ലെ നെഗറ്റീവ് ആകുമ്പോൾ ഹാസ് ഇൻഡ് ദേ പക്ഷേ ദേ ആയതുകൊണ്ട് നമ്മൾ ഹാസ് യൂസ് ചെയ്യില്ല ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജെക്റ്റിനാണ് യൂസ് ചെയ്യുക അപ്പോൾ എന്ത് വരണം അവിടെ ഹാവിൻഡ് ദേ എന്നാണ് വരിക മനസ്സിലായല്ല ദേ ആയതുകൊണ്ട് ദേ എന്ന് പറയുന്നത് എന്താണ് പ്ലൂരലാണ് പ്ലൂരലിന് ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല സോ വി ഹാവ് ടു യൂസ് ഹാവ് ഓക്കെ അപ്പോൾ ഹാവിൻ ഡേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എവറിബഡി ഹാസ് ലെഫ്റ്റ് ദ ഹോൾ എന്ന് പറയുമ്പം എന്താണ് ഹാവിൻ ഡേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഇവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പല ടൈം നമുക്ക് പല പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്താണ് ട്വൻറ്റി ഫോർത്ത് വൺ വെനായി റീച്ച് റ്റു ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ് ഹാ സ്റ്റാർട്ടഡ് സ്റ്റാർട്ടഡ് ഹാഡ് സ്റ്റാർട്ടഡ് ഹാവ് സ്റ്റാർട്ടഡ് എന്താണ് വരാ അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെനായി റീച്ച് ടു ദ സ്റ്റേഷൻ ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും എന്താണ് ട്രെയിൻ പോയിരുന്നു െ അപ്പോൾ രണ്ട് കാര്യങ്ങൾ അടുത്തടുത്ത് നടന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഒന്ന് നടക്കുന്നതിന് മുൻപേ മറ്റൊന്ന് നടന്നു കഴിഞ്ഞു അല്ലേ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റും സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ആണ് മനസ്സിലായല്ലോ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റുമാണ് ഇതിൽ ഏതാണ് ആദ്യം നടന്നത് വെനായി റീച്ച് ടു ദ സ്റ്റേഷൻ ദ ട്രെയിൻ ട്രെയിന് പോയിരുന്നു ഞാൻ എത്തിയപ്പോഴത്തേക്കും ട്രെയിന് പോയി അപ്പോൾ ട്രെയിന് പോയതായിരുന്നു ആദ്യം നടന്നത് അപ്പോൾ അപ്പോൾ ആദ്യം നടന്ന കാര്യം സിമ്പിൾ പാ സോറി പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം സെക്കൻഡ് സംഭവിച്ച കാര്യം സിമ്പിൾ ആണ് പറയേണ്ടത് അപ്പോൾ വെനായി റീച്ച്ഡ് ദ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടാമതാണ് എത്തിയത് അല്ല ഞാൻ ആദ്യം ട്രെയിന് പോയി അപ്പം ഞാൻ പിന്നെയാണ് എത്തിയത് പിന്നെ എത്തിയതുകൊണ്ട് സെക്കൻഡ് സംഭവിച്ച കാര്യമായതുകൊണ്ട് റീച്ച്ഡ് എന്ന് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തു ദ ട്രെയിൻ ഡാഷ് എന്ന് പറയുമ്പോൾ ട്രെയിൻ പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഇനിയത്ത സെൻറ്റൻസ് വേണ്ടത് ട്രെയിൻ ഹാഡ് സ്റ്റാർട്ടഡ് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് സ്റ്റാർട്ടഡ് വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് സ്റ്റാർട്ടഡ് ഇതാണ് ഇപ്പോൾ സെൻറ്റൻസ് വരുന്നത് ഇത് പാസ്റ്റ് പെർഫെക്റ്റിലും ഇത് സിമ്പിൾ പാസ്റ്റിലും മനസ്സിലായല്ലോ അടുത്തു നോക്കാം ഹീസ് കോൺഫിഡൻറ്റ് ആർ സെക്യൂറിങ് ദ ഫസ്റ്റ് റാങ്ക് ഹീസ് കോൺഫിഡൻറ്റ് ഓപ്ഷൻ എയിൽ പറഞ്ഞ ഇൻ ബി ഓൺ സി അറ്റ് ഡി ഓഫ് അപ്പോൾ ഹീ ഈസ് കോൺഫിഡൻ്റ് ഓഫ് സെക്യറിംഗ് ദ ഫസ്റ്റ് റാങ്ക് എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ മനസ്സിലായില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് കൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും മാർക്ക് മുഴുവൻ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഷുഗർ ക്വസ്റ്റിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഇതൊക്കെ അല്ലേ അതുപോലെ തന്നെ ടാഗ് അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ ഈഫ് ക്ലോസ് ഇതൊക്കെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ മസ്റ്റായിട്ടും കവർ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയ്സും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ എല്ലാ കാര്യം എല്ലാ ടൈപ്പ് ഓഫ് എല്ലാ ടൈപ്പും അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചും എല്ലാ ടൈപ്പും ഡിസ്കസ് ചെയ്ത വീഡിയോസ് ഉണ്ട് അതെല്ലാം കാണുക ഇതിൻ്റെ താഴെ ഞാൻ ലിങ്കിടും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് കൊണ്ട് നമുക്കിനിയും ക്ലാസ്സിൽ കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ